നമസ്കാരം. മഹിജയ്ക്ക് പോലീസിന്റെ പുതുപുത്തൻ വാഗ്ദാനം. രണ്ടാഴ്ചയ്ക്കകം കാണാമറയത്തുള്ള കൃഷ്ണദാസിന്റെ കൂട്ടാളികളെ കണ്ടെത്തി കയ്യാമം വയ്ക്കും. 90 ദിവസം കഴിഞ്ഞും കണ്ടെത്താൻ കഴിയാത്തവരെ രണ്ടാഴ്ച കൊണ്ട് കണ്ടെത്തും എന്ന് പറയുന്ന DGP എന്തുതരം ജീവി എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇതേ DGP ഇന്നലെ പറഞ്ഞത് SP അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതികളെ പിടികൂടാൻ പണിപ്പെടുകയാണെന്നാണ്. അതുകൊണ്ടാകാം 90 ദിവസം തികഞ്ഞപ്പോൾ വന്ന വാഗ്ദാനം തൊണ്ട തൊടാതെ വിഴുങ്ങില്ലെന്ന് മഹിജയും വ്യക്തമാക്കിയത്. ഒളിച്ചു നടക്കുന്നത് 3 പ്രതികളാണ്: ശക്തിവേൽ, പ്രവീൺ, വിപിൻ. SP പകരം ADGP വന്നാൽ ശക്തിവേലിന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുമോ? പ്രവീണിന്റെ പ്രാവീണ്യമെല്ലാം പാളിപ്പോകുമോ? വിപിൻ എന്ന വിദ്വാൻ വിളിപ്പുറത്തു വരുമോ? അക്ബറിനില്ലാത്ത എന്തത്ഭുത ശക്തിയാണ് ADGPക്കുള്ളത് എന്ന് DGP പറയണം. കൃഷ്ണദാസിന്റെ കൂട്ടുപ്രതികളെ കണ്ടെത്താൻ കഴിവില്ലാത്തവനെന്ന് അക്ബറിനെ മാത്രം അധിക്ഷേപിച്ച് അധ്യായം അങ്ങനെ അടയ്ക്കേണ്ട. ഈ പൊയ്മുഖമാണ് പോലീസ് മേധാവി അഴിച്ചു മാറ്റേണ്ടത്. അത് മാറ്റാൻ കേരളം കണ്ടെത്തിയ പ്രതീകമാണ് ആശുപത്രി കിടക്കയിൽ ആഹാരമുപേക്ഷിച്ച് അടരാടുന്ന മഹിജ എന്ന അമ്മ. വളയത്തെ വീട്ടിൽ ഒരു മകളും കിടക്കുന്നുണ്ട്, ഒരു വറ്റുപോലും കഴിക്കാതെ. അമ്മയ്ക്ക് നീതി കിട്ടണം, ജ്യേഷ്ഠന് നീതി കിട്ടണം. 10-ാം ക്ലാസ്സുകാരിയുടെ പ്രതിഷേധം പോലീസ് ആസ്ഥാനത്തോട് മാത്രമല്ല, മലപ്പുറത്ത് മലമറിക്കാൻ പോയിരിക്കുന്ന പിണറായി സർക്കാരിലെ പ്രമുഖന്മാർക്കെതിരെയാണ്. അത്താഴത്തിനിരിക്കും മുൻപ് അതൊന്നോർക്കുന്നത് നന്ന്. ബാഹ്യശക്തികളെപ്പറ്റി ഇന്നും പറയുകയാണ് പോലീസ് മന്ത്രിയായ പിണറായി വിജയൻ. 5 പേരെയും അകത്ത് തന്നെ ഇടണം എന്നാണ് പിണറായി സർക്കാർ കോടതിയോട് പറഞ്ഞത്. കോടതി അത് കേൾക്കുകയും ചെയ്തു. ജിഷ്ണുവിനെ കൊന്നവർക്ക് മുൻകൂറായി ജാമ്യം, പ്രതിഷേധിക്കാൻ പോയവർക്ക് കൽത്തുറുങ്ക്. നിയമപാലകരും നീതിന്യായ സംവിധാനവും എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത്? ശക്തിവേലും പ്രവീണും വിപിനും പുറത്ത്, ഷാജഹാനും ഷാജർ ഖാനും മിനിയും ശ്രീകുമാറും അകത്ത്. വഴികാട്ടുന്ന കേരളമെന്നാണ് 1-ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന്റെ 1 വാരം നീളുന്ന പരിപാടിയുടെ പേര്. ഈ രൂപത്തിലാണ് വഴികാട്ടുന്നതെങ്കിൽ ജനമനസ്സിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയും പതുക്കെ പതുക്കെ തെളിഞ്ഞുവരും. സർക്കാരിനെതിരെ മഹിജ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെന്ന് ഊറ്റം കൊള്ളുന്നു മുഖ്യമന്ത്രി. ഇടതുപക്ഷം ഹൃദയപക്ഷമായവരാണ് ജിഷ്ണുവും അവന് ജന്മം കൊടുത്ത മഹിജയും. അത് അവരുടെ ദൗർബല്യമായി ഉദ്ഘോഷിക്കരുതെന്ന് ഒരഭ്യർത്ഥനയുണ്ട്. പിണറായി സർക്കാരിനുള്ള പുരസ്കാരമായി ഇനിയെങ്കിലും അതിങ്ങനെ എഴുന്നള്ളിക്കരുത്. സ്വന്തം സർക്കാർ കൽത്തുറുങ്കിലാക്കിയ KM ഷാജഹാനെ പറ്റിയും ചേളാരി പ്രസംഗത്തിൽ ജയിലിൽ തന്നെയാണ് പിണറായി പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയുടെ പഴയ ചൊരുക്ക് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാലെങ്കിലും മാറ്റിക്കൂടെ സഖാവേ. പോലീസ് നടപടിയെ തുടർച്ചയായി ന്യായീകരിച്ച് പിണറായി വെല്ലുവിളിക്കുന്നത് പൊതുസമൂഹത്തെയോ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, പോലീസ് അതിക്രമത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് പറഞ്ഞ ശേഷം IG റിപ്പോർട്ടിൽ അടയിരിക്കുന്നത് എന്തിന്? 2, രണ്ടാഴ്ച കൊണ്ട് പ്രതികളെ പിടികൂടുമെന്ന DGPയുടെ പ്രഖ്യാപനം വീഴ്ച പറ്റിയെന്ന ഏറ്റുപറച്ചിലോ? 3, ഐക്യപ്പെടാനെത്തിയ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തത് ജനാധിപത്യ ധ്വംസനമോ? 4, ഹർത്താൽ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തത് പിണറായി സർക്കാരിനുള്ള അപായമണിയോ? 5, പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ പോലീസ് വിമർശനത്തിൽ പിണറായി വിജയന് പൊള്ളുന്നത് എന്തുകൊണ്ട്? 6, മഹിജയും മകളും നിരാഹാരം കിടന്നാലും പിണറായി വിജയൻ തിരിഞ്ഞു നോക്കേണ്ടേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പിടിപ്പുകേടിന്റെ പേരോ പിണറായി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MP രാജേഷ് MP, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇടതുചിന്തകൻ NM പിയേഴ്സൺ, SUCI നേതാവ് R ബിജു എന്നിവർ. KK ശ്രീജിത്തിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.